ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി എൽ ഡി എഫും യുഡിഎഫും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് നക്സലുകൾ കൊല്ലപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലും രാജസ്ഥാനിലെ പന്ത്രണ്ടിടത്തും ഉത്തർപ്രദേശിലെ ആറ് സീറ്റുകളിലും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും ഉത്തരാഖണ്ഡ് അസം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ അഞ്ച് വീതം മണ്ഡലങ്ങളിലും ബീഹാറിൽ നാലിടത്തും പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റിലും അരുണാചലിലെ രണ്ട് മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം വരെയാണ് പത്രികയുടെ സൂക്ഷ്മ പത്രികകൾ മുപ്പത് വരെ പിൻവലിക്കാം ബീഹാറിൽ പത്രിക സമർപ്പിക്കും സമയപരിധി ഇരുപത് വരെയും സൂക്ഷ്മ പരിശോധന ഏപ്രിൽ പത്തൊൻപതിനാണ് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനവും നാളെ പുറപ്പെടുവിക്കും ഏപ്രിൽ ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ റോഡ്ഷോയിൽ പങ്കെടുത്തു കോട്ട മൈതാനത്തിന് സമീപമുള്ള അഞ്ച് വിളക്കിൽ നിന്നും സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് റോഡ് ഷോ നടന്നത് പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാലക്കാട് പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ പരിപാടിയായിരുന്നു പാലക്കാട്ടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്ക ഗാന്ധി പി ചിദംബരം കെ സി വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കർഷകർ യുവജനങ്ങൾ വനിതകൾ തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമത്തിൽ കുറിച്ചു രാജ്യം മാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കായി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും ഇന്ന് നടക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിക്കും പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് അടുത്ത മാസം നാലു വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന ഏപ്രിൽ എട്ടു വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശഭരിതമായി തുടരുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് മാർച്ച് വരെ പേര് ചേർക്കാൻ അവസരം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ പത്ത് ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൌരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം കമ്മീഷന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കുന്നവർ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സൈൻ അപ്പ് എന്ന ലിങ്കിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് ലോഗിൻ ചെയ്തു വേണം തുടർ നടപടികൾ ചെയ്യാൻ അപേക്ഷകർക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷ പൂരിപ്പിക്കാൻ കഴിയും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും നിരവധി സംഘങ്ങളെ അണിനിരത്തുമെന്ന് അധികൃതർ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിന്യസിക്കുന്ന സി എ പി എഫ് അംഗങ്ങളെ കൂടാതെയാണിത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ കശ്മീർ താഴ്വരയിലും അതിർത്തി ജില്ലകളായ രജൌരി പൂഞ്ച് മേഖലകളിലും അധികമായി സി എ പി എഫ് സംഘത്തെ വിന്യസിക്കും ഏപ്രിൽ പത്തൊൻപത് മുതൽ അഞ്ച് ഘട്ടമായാണ് ജമ്മുകാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം പുതുതായി വിജ്ഞാപനം ചെയ്ത പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു പിന്നാലെ കേരള സർക്കാരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ നിരവധി സംഘടനകളും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഝാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണന് തെലങ്കാന ഗവർണറുടെയും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെയും അധിക ചുമതല നൽകി മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജന്റെ രാജി രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിയമനം തെലങ്കാന ഗവർണർ സ്ഥാനവും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനവും ശ്രീമതി സൗന്ദരരാജൻ ഇന്നലെ രാജിവെച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിലെ റൊപ്പൻപള്ളി വനത്തിനുള്ളിൽ സുരക്ഷാ സുരക്ഷാസേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ നാല് നക്സലുകൾ കൊല്ലപ്പെട്ടു പ്രദേശത്ത് നക്സലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്നലെ ഉച്ചയോടെ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് രണ്ട് പിസ്റ്റലുകൾ ലഘുലേഖകൾ എന്നിവ സംഭവ സ്ഥലത്ത് നിന്ന് ലക്ഷം രൂപയും നക്സലുകളുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടു ന്യൂഡൽഹിയിൽ ഏറ്റവും മോശം വായു ഗുണനിലവാരം രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ വായു ഗുണനിലവാര സ്ഥാപനം ഐക്യു എയർ അറിയിച്ചു വായു ഗുണനിലവാര സൂചിക പ്രകാരം ഡൽഹിയിലെ മലിനീകരണ തോത് എൺപത്തിയൊൻപത് ദശാംശം ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴിലേക്ക് ഉയർന്നതായി സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ബീഹാറിലെ ബഗുസരായിയാണ് ലോകത്തിലെ വായു ഗുണനിലവാരം ഏറ്റവും മോശമായ നഗരം ബംഗ്ലാദേശിനും പാകിസ്ഥാനും ശേഷം വായു ഗുണനിലവാരം മോശമായ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്നും റിപ്പോർട്ടിലുണ്ട് ശബരിമലയിൽ നാലാം ഉത്സവ ദിനമായി ഇന്ന് ഉത്സവബലി ചടങ്ങുകൾ നടന്നു നാളെ മുതൽ വിളക്കെഴുന്നെളിപ്പ് നടക്കും ഇരുപത്തിനാലിനാണ് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് പൈങ്കുനി ഉത്രം നാളായ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പമ്പയിൽ ആറാട്ട് നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി സഞ്ചരിച്ച എം എസ് വി വരദ്രാജ് എന്ന ഒരു യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഏഴ് തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളെയും വയർലെസ് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മത്സ്യബന്ധന ബോട്ടിൽ രക്ഷപ്പെടുത്തി ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും അഗത്തി ദ്വീപിലേക്ക് സഞ്ചരിക്കവെയായിരുന്നു അപകടം നിലവിൽ രക്ഷപ്പെടുത്തിയ എട്ടുപേരെയും കൽപ്പനി ദ്വീപിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം തിരിച്ച് നാട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കടൽ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലിൽ വിജയകരമായി രക്ഷാപ്രവർത്തനം നടത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് ബൾഗേറിയൻ പ്രസിഡന്റ് റുമെൻ റാദേവ് നന്ദി അറിയിച്ചു ജലഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽക്കൊള്ളയ്ക്കും ഭീകരവാദത്തിനും എതിരെ പോരാടുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബൾഗേറിയൻ പ്രസിഡന്റിന്റെ സന്ദേശത്തിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഏഴ് ബൾഗേറിയൻ പൌരന്മാരും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയതിലുള്ള സന്തോഷവും പ്രധാനമന്ത്രി പങ്കുവച്ചു കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു പത്ത് ജില്ലകളിൽ ഈ മാസം വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നോർത്ത് ഈസ്റ്റ് ഗെയിംസ് മൂന്നാം പതിപ്പിന് നാഗാലാൻഡിലെ സോവിമ റീജിയണൽ സെന്റർ ഫോർ സ്പോർട്ടിംഗ് എക്സലൻസിൽ ഇന്നലെ തുടക്കമായി നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കായിക രംഗത്ത് വലിയ സാധ്യതകളുണ്ടെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു എട്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിലധികം കായിക താരങ്ങൾ പതിനഞ്ച് ഇനങ്ങളിലായി മത്സരിക്കുന്നുണ്ട് സ്വിസ് ഓപ്പൺ സൂപ്പർ ത്രീ ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ബാസിലിൽ തുടക്കമാകും പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മലേഷ്യയുടെ ലിയോങ് ജുൻഹാവോയെയും കിഡംബി ശ്രീകാന്ത് തായ്വാന്റെ വാങ് സുവേവിയും നേരിടും റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി വിനയ് കുമാറിനെ നിയമിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിറക്കി നിലവിൽ മ്യാൻമാറിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് ഐഎഫ്എസ് ഉദ്യോഗസ്ഥനാണ് തെലങ്കാനയിലെ ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആർ എസ് പ്രവീൺകുമാർ ഭാരത് രാഷ്ട്ര സമിതിയിൽ ചേർന്നു ബിആർഎസ് അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു നിരവധി ബി എസ് പി നേതാക്കളും ഭാരവാഹികളും പ്രവീൺകുമാറിനൊപ്പം ബിആർഎസിൽ ചേർന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും എൻഡി പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി എൽ ഡി എഫും യുഡിഎഫും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് നക്സലുകൾ കൊല്ലപ്പെട്ടു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്